हेलो फ्रेंड्स, वेलकम टू ओम्लेट्स। या रश्मि इन रेसीपी ना सॉफ्ट कुब्बूस नड़ी मेड़ी अदल मे बी अच्छे सॉफ्टनस कुब्बूस अब डेफिनेटली ट्राई नोक अब इतना नोक ना सॉफ्टईटे वह पीट पॉकट्स अभी बलून पोंगी वर ना सॉफ्ट कुब्बूस अब एलसीपी ट्राई नोक प्रतीक्ष फीडबैक अक वीडियो इष्टा लाइक षेर मरक अब नमुक वैगे रेसीपी अब आदमी तेज नमुक ईस्ट आक्टिवेट अवे चेर चूड़ वेड़ा काल कप अल्वर टीसपू पंचसार चेत नाइट मिक्सा वाले चेरिए चूड़ वेलू और चूड़ापया ईस्ट नशिचु इन नमुक ईस्ट चेर्त या टीसपूं ईस्ट चेर्तुड़ी इत इंस्टेंट ईस्ट यानी निस्टेंट ईस्ट ड्राई ईस्टाणी अदर टीसपूं अब कड़कमणिपल ईस्ट अदर टीसपू चेत नमुक आक्टीव आवा वी मैं अब और अंज मिनट कल स्लट पोंगी वन ईस्ट आक्टीव इन नमुक ड्राई इंग्रीडियंस मिक्स അതിനു വേണ്ടി ഒരു പാത്രത്തിലേക്ക് 2.5 കപ്പ് മൈദമാവാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഒരു കുബൂസ് കംപ്ലീറ്റ് ആയിട്ട് മൈദമാവിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ 2.5 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം 2.5 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 300 ഗ്രാം 320 ഗ്രാം ഒക്കെ വരും ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കിയ ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷണൽ ആണ് പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ സോഫ്റ്റ്നെസ് നമുക്ക് ആ കുബൂസിന് കിട്ടും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം അതിനു ശേഷം നമുക്ക് ഈസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോ ഒരു 10 മിനിറ്റ്സ് ആയപ്പോഴേക്കും ഈസ്റ്റ് നന്നായിട്ട് ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ആക്റ്റീവ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം പതുക്കെ ഒരു സർക്കുലർ മോഷനിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കാം അതിനു ശേഷം നമുക്ക് ഇനി ഇതില് വെള്ളം ഒഴിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഈ മാവ് കുഴച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ 1 കപ്പ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് എക്സാക്റ്റ് ആയിട്ട് എത്ര കപ്പ് അല്ലെങ്കിൽ എത്ര വെള്ളം വേണ്ടി വരുമെന്നുള്ളത് ലാസ്റ്റേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കൊന്ന് കുഴച്ച് നോക്കാം നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ഈ ബാറ്റർ അല്ലെങ്കിൽ ഈ ഡോയുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അല്പം സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ഡോ ആയിരിക്കണം അപ്പോൾ ഒരുപാട് അങ്ങ് ഹാർഡായി പോകാൻ പാടില്ല ചപ്പാത്തിയുടെ പരുവല്ല അതിനേക്കാളും കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കണം മൈദ കൂടി ആയതുകൊണ്ട് ഒരല്പം സ്റ്റിക്കി ആയിരിക്കും അപ്പോൾ ഞാനിവിടെ അല്പം അല്പം വെള്ളം ഒഴിച്ച് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് എന്നാലേ ആ ഒരു കറക്റ്റ് പരുവത്തിന് നമുക്ക് കിട്ടുള്ളൂ നല്ല സോഫ്റ്റ് ആണ് ഈ ഡോ ഒരല്പം സ്റ്റിക്കിയുമാണ് കയ്യിൽ അത്യാവശ്യം ഒന്ന് ഒട്ടുന്ന ഒരു പരുവാണ് പക്ഷേ ഒരുപാട് അങ്ങ് ഒട്ടത്തില്ല ലൈറ്റ് ആയിട്ട് ഒന്ന് ഒട്ടുന്ന പരുവാണ് അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ടത് എന്നാലേ നല്ല സോഫ്റ്റ് കുബൂസ് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ ഇതിലേതെങ്കിലും എടുക്കുന്നതായിരിക്കും നല്ലത് അതിനുശേഷം ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഒരു മിനിറ്റിന് താഴെ അത്രയും മതി ഒന്ന് മിക്സ് ആക്കി എടുക്കാം അതിനുശേഷം നോക്കുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇപ്പോഴും ഒരു അല്പം ഒട്ടുന്ന പരുവാണ് പക്ഷേ അതാണ് നമുക്ക് വേണ്ട കറക്റ്റ് പരുവ അപ്പോൾ ഇനി ഒരു അല്പം എണ്ണയും കൂടി തടവിയിട്ട് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഒരു 1 to 1.5 മണിക്കൂർ നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ എനിക്ക് ആവശ്യം വന്ന വെള്ളം ഇത്രയാണ് ഒരു കപ്പ് തികച്ച് വേണ്ടി വന്നില്ല അപ്പോൾ 1.5 മണിക്കൂറായി അപ്പോൾ നമുക്ക് മാവ് എങ്ങനെ വന്നിട്ടുണ്ടെന്ന് നോക്കാം ഇപ്പോൾ നോക്കുമ്പോഴേക്കും ഡബിൾ സൈസ് ആയിട്ടുണ്ട് നല്ല വീർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് കറക്റ്റ് ഒരു പരുവ അപ്പോൾ എക്സാക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ 1.5 മണിക്കൂർ എടുത്തു അത് ഓരോ സ്ഥലവും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ക്ലൈമറ്റും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്തായാലും മാവ് ഡബിൾ സൈസ് ആവണം അതാണ് അതിൻ്റെ ഒരു പരുവ ഇനി നമുക്ക് പതുക്കെ കൈകൊണ്ട് ഇതൊന്ന് ഒന്ന് കുഴച്ചെടുക്കണം ഒരു 10-20 സെക്കൻഡ് അത്രയേ ആവശ്യമുള്ളൂ ഒരുപാട് അങ്ങ് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇപ്പോഴും നോക്കുമ്പോൾ നല്ല സോഫ്റ്റാണ് കയ്യിൽ ഒരല്പം ഒട്ടുന്ന ഒരു പരുവാണ് ഇനി നമുക്കിതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം ഒരുപാട് ഒഴിക്കുന്നില്ല ഒരു 1/2 ടീസ്പൂൺ അളവിനെ എടുക്കുന്നുള്ളൂ എന്നിട്ട് കയ്യിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഉപയോഗിക്കുന്നത് ലൈറ്റായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി കയ്യിൽ ഒരല്പം എണ്ണ തടവിയിട്ട് നമുക്കിതിനെ ബോൾസ് ആക്കി എടുക്കാം
അപ്പോൾ ഒരു വലിയ നാരങ്ങയുടെ സൈസാണ് ഞാനിവിടെ എടുക്കുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കുബൂസിൻ്റെ സൈസായിരിക്കും ഇതിന്. അപ്പോൾ ഒരു നാരങ്ങയുടെ സൈസ്. ഇപ്പോൾ കുബൂസ് എന്ന് പറയുമ്പോൾ അല്പം തിക്കായിട്ടാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു സൈസിനെടുത്താലേ നമുക്ക് ആ ഒരു കറക്റ്റ് രൂപത്തിനൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ അകത്തോട്ട് ടക്ക് ചെയ്ത് വയ്ക്കണം. ഇനി ഒരു നനവില്ലാത്തൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒരല്പം മാവ് തൂകിക്കൊടുക്കാം. അതിനുശേഷം നമ്മൾ ബോളാക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ ഇതേപോലെ നമുക്കെല്ലാം റെഡിയാക്കി എടുക്കാം. ഇടയ്ക്ക് കയ്യിൽ ഒട്ടുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരല്പം മാവ് കയ്യിൽ തടവിയ ശേഷം ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ എല്ലാം നമുക്ക് ബോൾസാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. എനിക്കിവിടെ 9 കുബൂസിനുള്ള ബോൾസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 8 to 9 അത്രയും നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിതൊരു 5 to 10 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 5 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ മാവ് ഒരല്പം ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പരത്തി തുടങ്ങാം. അതിനുവേണ്ടി ഒരു ബോൾ ഞാൻ എടുത്തിട്ടുണ്ട്. ചപ്പാത്തി പലകയിൽ ഒരല്പം മാവ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് റൗണ്ട് ആക്കിയിട്ട് ഈ കുബൂസ് ഇങ്ങനെ നല്ല ബോള് പോലെ ബലൂൺ പോലെ ഇങ്ങനെ വീർത്ത് വരണമെങ്കിൽ ഒട്ടും തന്നെ അതിൽ ഗ്യാപ്സ് ഉണ്ടാവാൻ പാടില്ല, ഒട്ടും തന്നെ ഗ്യാപ്പുകൾ ഉണ്ടാവാൻ പാടില്ല. ഇതേപോലെ കൈ വെച്ച് അടിയിലൊക്കെ ഉള്ള ഗ്യാപ്പ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കണം ഇതേപോലെ കൈ വെച്ച്. എന്നിട്ട് ഒരു റൗണ്ട് ഷേപ്പിൽ ഒന്നിങ്ങനെ പ്രസ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും അതിൽ ഗ്യാപ്പുകളൊന്നും ഉണ്ടാവത്തില്ല. അങ്ങനെ ഗ്യാപ്പ് ഇല്ലാതിരിക്കുമ്പോഴാണ് ബലൂൺ പോലെ അത് വീർത്ത് വരുന്നത്. അപ്പോൾ എല്ലാ കുബൂസും ചിലപ്പോൾ അങ്ങനെ വരണമെന്നില്ല, എന്നാലും മാക്സിമം അങ്ങനെ തന്നെ ചെയ്തെടുത്താൽ നമുക്ക് ഉണ്ടാക്കുന്നതെല്ലാം തന്നെയും ഇതേപോലെ ബലൂൺ പോലെ ആയി വരും. അപ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഇടയ്ക്കൊക്കെ സ്റ്റഫ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. അപ്പോൾ ഇതേപോലെ പതുക്കെ ജെൻറ്റിലായിട്ട് പരത്തി കൊടുക്കണം. ഞാനിവിടെ ഒട്ടും തന്നെ പ്രഷർ കൊടുക്കാതെ വളരെ പതുക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്താണ് കാണിക്കുന്നത്, പക്ഷേ ഞാൻ വളരെ ജെൻറ്റിലായിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. ഒട്ടും തന്നെ പ്രഷർ കൊടുക്കാൻ പാടില്ല. പിന്നെ തിരിച്ച് മറിച്ചിടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സർക്കുലർ മോഷനിൽ ഇങ്ങനെ തിരിച്ച് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഇതേപോലെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് തിന്നാക്കാൻ വേണ്ട. അപ്പോൾ ഇത് ഈ കുബൂസ് ഇപ്പം കറിയിലൂടെ ഒക്കെ കഴിക്കാനാണെങ്കിൽ ഒരുപാട് അങ്ങ് തിന്നാക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഒരു കുബൂസ് ആയിരിക്കും. അതേസമയം ഷവർമയ്ക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി തിന്നാക്കാം, എന്നാലേ നമുക്ക് റോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതേപോലെ ഈ ഒരു തിക്നെസ്സിലാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. ഇതാണ് കറക്റ്റ് ഒരു തിക്നെസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പതുക്കെ ഇതിനെ എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കണം. ആ പ്ലേറ്റും ഇതേപോലെ പൊടിയൊക്കെ തൂകി ഡ്രൈ ആയിട്ടുള്ള ഒരു പ്ലേറ്റ് ആയിരിക്കണം. അതിലേക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഒരു 5 മിനിറ്റ്സ് ഒക്കെ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യുന്ന സമയത്തിന് ബാക്കിയും കൂടി നമുക്ക് പരത്തിയെടുക്കാം. ഇനി നമുക്ക് ചുട്ടെടുക്കാം. പാൻ സ്റ്റൗവിൽ വെച്ച് ഒരു മീഡിയം ഹീറ്റിൽ ചൂടാക്കിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ചൂടായി പോണ്ട. ചൂടായി കഴിയുമ്പോഴത്തേക്കും അല്പം ഒരു എണ്ണ തടവിയിട്ടാണ് ഞാനിത് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇട്ട് കൊടുത്ത് ഒരു 3-4 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. വളരെ ജെൻറ്റിലായിട്ട് വേണം ചെയ്യാനായിട്ട്. വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോഴത്തേക്കും തീ ഒരല്പം കൂട്ടി വെച്ച് കൊടുത്താൽ ഇതേപോലെ പൊങ്ങി വരുന്നത് കാണാം. പിന്നെ ഒന്നും ചെയ്യേണ്ട, തനിയെ തന്നെ ഇങ്ങനെ ബലൂണായിട്ട് വന്നോളും. നന്നായിട്ട് വീർത്ത് ആ എയറൊക്കെ അതിനകത്ത് നിന്ന് കംപ്ലീറ്റ് അതിനകത്തൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടും. അതേ ഇതേപോലെ കംപ്ലീറ്റ് ഒരു ബോളായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ വീർത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 20 to 30 seconds ഒക്കെ ഒന്ന് തീയിലിട്ടൊന്ന് ചുട്ടെടുത്താൽ മതി. കാരണം ഇപ്പം തന്നെ ഓൾറെഡി അകത്തൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. ഒരുപാട് സമയം ഇട്ടിരുന്നാൽ ഡ്രൈ ആയിപ്പോവും, പുറത്തൊക്കെ ഇച്ചിരി ഡ്രൈ ആയിപ്പോവും. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണമെങ്കിൽ ഒരു 20 to 30 seconds അത്രയും കുക്ക് ചെയ്തിട്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ അടുത്തതും ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ കുബൂസ്. എല്ലാവരും ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്കും അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.